എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ജ്യോതിഷ ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഞാൻ ഡോക്ടർ വിനയൻ ചിനക്കരയാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മൂലം നക്ഷത്രത്തിൻ്റെ പുതുഫലത്തെക്കുറിച്ചും പുതുവർഷഫലത്തെക്കുറിച്ചുമാണ്. അപ്പം മൂലം എന്നതിനെ തുടക്കം, ആരംഭം, കാരണം എന്നൊക്കെ അർത്ഥമുണ്ട്. മൂലം നാളുകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെ, അവരെ നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കി നിർത്താം, അല്ലെ എതിർക്കാം, ഒക്കെ ചെയ്യാൻ പറ്റുന്ന നക്ഷത്രം. പക്ഷേ കുടുംബത്തിലും കൂട്ടായ്മയിലും ഇവരെ പാടെ ഒഴിവാക്കുവാനാവില്ല. കർമ്മധീരരും ചടുല പ്രകൃതിയുമാണ് ഇവ. തന്നെക്കുറിച്ചും പുറം ലോകത്തെക്കുറിച്ചും വ്യക്തമായി ചിന്തിക്കുക, ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരുക എന്ന ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അവർക്ക് ജന്മസിദ്ധമായ ഒരു കഴിവാണ്. അത് സ്വതന്ത്രശീലരും ബുദ്ധിശാലികളും അഭിമാനികളും ഒക്കെയാണ് ഈ നക്ഷത്രക്കാർ. അതുപോലെ തന്നെ ഭൂതദയ, പരോപകാരം, സേവന മനസ്ഥിതി എന്നിവ ഇവരുടെ സഹജമായ ഒരു ഗുണമാണ്. വൈശിഷ്ട്യങ്ങളെ മറയ്ക്കും വിധം സ്വാർത്ഥതയും സങ്കുചിതമായ ബുദ്ധിയും അതുപോലെ തന്നെ ചാബല്യവും വേണ്ടുപോളവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പൊതുവെ പാരമ്പര്യവാദികളാണിവർ. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച വളരെ ശാന്തശീലരാണ്. ആരോടും സൗമ്യമായി പെരുമാറും. അതുപോലെ തന്നെ ഇവർക്ക് സുഖ ജീവിതം നഷ്ടം കൂടിയായിരിക്കും. അതുപോലെ തന്നെ എന്തെല്ലാം എങ്ങനെയെല്ലാം വന്നാലും തലയ്ക്കുമീതെ വെള്ളം വന്നാൽ പോലും അതിനു മീതെ തോണി എന്നൊരു ഭാവത്തിലാണ് ഇവരുടെ ജീവിത ദർശനം. ഇവരിൽ ഭൂരിഭാഗവും വരവ് നോക്കാതെ ചിലവഴിക്കുകയും സാമ്പത്തികമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ്. ആത്മാർത്ഥതയും മനസാക്ഷിയും ധർമ്മബോധവും ഇവരിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കും. ക്ഷോഭിച്ചാൽ സാഹസികമായും അതുപോലെ തന്നെ നിർദാക്ഷിണ്യമായും പെരുമാറുകയും ചെയ്യും. മൂലം രോഗത്തെ വേരോടെ നശിപ്പിക്കട്ടെ എന്ന അഥർവ വേദത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിനാൽ രോഗികളും രോഗം മാറി ആരോഗ്യം വീണ്ടെടുത്തവരും ആണ് ഇവ. അതുപോലെ തന്നെ മൂലം നക്ഷത്രത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അപൂർവമായ രോഗങ്ങൾ വരുവാനും ആ രോഗങ്ങൾ മാറി ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കും. രാക്ഷസ ദേവതയായ അല്ലെ അസത്യത്തിൻ്റെ ദേവതയായ നിരുതിയാണ് ഈ മൂലം നക്ഷത്രത്തിൻ്റെ ദേവത. അതിനാൽ കാപട്യവും പിശുക്കും ഈ നക്ഷത്രക്കാർക്ക് ജന്മസിദ്ധമാണ്. മൂലം നക്ഷത്രക്കാർ പിന്നെ ഉദാര ഹൃദയന്മാരാണ്. പക്ഷെ വിശ്വാസപൂർവമായി ഏത് ജോലി അവരെ ഏൽപ്പിക്കാം അത് അവർ ചെയ്തു തീർക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. മറ്റുള്ളവരോട് വലിയ ബഹുമാനം പ്രദർശിപ്പിക്കും, നേതൃത്വ ഗുണമുണ്ടാകും. അതുപോലെ തന്നെ ഉപദേശം നൽകുവാനുള്ള കഴിവ്, ഏത് കാര്യത്തിന് ഉപദേശം നൽകാനുമൊക്കെയുള്ള നല്ല കഴിവും ഇവർക്കുണ്ട്. ആളുകളെ പരിചയപ്പെടുകയും അവരോട് സ്നേഹമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവർ. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണത്. എല്ലായ്പ്പോഴും സന്തോഷമായി കഴിയുന്ന ഇവർ ആത്മനിയന്ത്രണം പാലിക്കുകയും ആത്മനിയന്ത്രണത്തിലൂടെ പാലിക്കുകയും അതുപോലെ തന്നെ നിയമത്തെ അനുസരിച്ച് ജീവിക്കുന്നവരുമാണ് ഇവർ. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വെറും ശുദ്ധരായിരിക്കും. അതുപോലെ നിർബന്ധ ബുദ്ധികളും അല്ലെ നിർബന്ധ ശീലവും ഒക്കെ ഉള്ളവരായിരിക്കും വളരെ കൂടുതലായിട്ടും. കേവലം നിസാരമായ കാര്യങ്ങൾക്ക് പോലും ചുണ്ടിപിടിക്കുന്ന ആളുകളാണിവർ. പെട്ടെന്ന് ക്ഷോഭിക്കുന്നു, അതിന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതിയാകും. ഇവർക്ക് രൂക്ഷമായും കഠിനമായും പെരുമാറുവാൻ കഴിയും. അത് ഇവർക്ക് ഈ പുതുവർഷം, അതായത് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ ഇവർക്ക് ഗുണകരമാണ്. ധനാഗമനം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമൊക്കെ ലഭിക്കും. പൈതൃക സ്വത്തൊക്കെ ലഭിക്കുവാനും ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ബന്ധുക്കൾക്ക് പിന്നെ പങ്കെടുക്കാനൊക്കെ യോഗമുണ്ട്. പക്ഷേ എന്നാൽ ചില കാര്യങ്ങൾ അല്ലെ ബന്ധുക്കളുമായിട്ടൊക്കെ ചെറിയ വിയോജിപ്പിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. ആരോഗ്യക്ഷയം എന്നിവ വളരെ കരുതിയിരിക്കണം. ആരോഗ്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഉന്നതന്മാരുമൊക്കെ ആയിട്ടുള്ള സമ്പർക്കം, ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ശ്രദ്ധിക്കും. ഉത്തരവാദിത്തമുള്ള പല കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ശരീരത്തിന് ബലക്കുറവും ഗതിമാന്തിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേത്ര രോഗത്തിനൊക്കെ സാധ്യത കാണിക്കുന്നു. പ്രബലമായ ശത്രുക്കൾ എന്നിവയാൽ ബുദ്ധിമുട്ടാൻ ഇടപെടും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ കാര്യവിജയങ്ങളൊക്കെ നടക്കും. വലിയ നേട്ടങ്ങളൊക്കെ സംഭവിക്കും. അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന ജോലികളൊക്കെ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ
സാധിക്കും. ആ ധൈര്യവും പിന്നെ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും പിന്നെ ഒക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും. കലഹപ്രിയ പ്രവണതകൾ എന്നിവ ഇവർ പ്രകടമാക്കും. ബന്ധുജനങ്ങളുമായി വിജയകരമായ ഒരു ഇടപെടലുകളൊക്കെ നടത്തുവാൻ സാധിക്കും. സാമ്പത്തികമായ പുരോഗതി ബിസിനസ് രംഗത്ത് ഒക്കെ നിന്നും നല്ല പ്രയോജനം ലഭിക്കുന്ന ഒരു കാലമാണ്. വിവാഹത്തിനൊക്കെ ചെറിയ താമസം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ശനിദേവനെ അല്ലെ ശനി ക്ഷേത്രത്തിൽ അല്ലെ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ഭഗവാന് നീരാഞ്ജനം കഴിക്കുന്നതും അതുപോലെ തന്നെ എള്ളുപായസം നടത്തുന്നതും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ശിവ മഹാദേവന് ജലധാര കഴിക്കുന്നതും പൂവളമാല ചാർത്തുന്നതും ഉമാമഹേശ്വര പൂജ നടത്തുന്നതും ഒക്കെ ഈ തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നതിന് ഉത്തമമായിരിക്കും. ദേവി ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ദേവിക്ക് വഴിപാട് കഴിയും. പാർവതി ദേവിക്ക് അതുപോലെ ഗണപതി ഹോമം കഴിക്കുമ്പോൾ ഗണപതി ഹോമം സ്വയംവര പാർവതി മന്ത്രം കൊണ്ട് ഗണപതി ഹോമം കഴിച്ചാൽ ഈ വിവാഹ തടസ്സത്തിനൊക്കെ ഒരു പരിധിവരെ പരിഹാരമാകും. അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ദേവി ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ദേവിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന് ഭാഗ്യസൂക്തം കഴിക്കുന്നു, നാരങ്ങാമാല ചേർത്തും മഹാദേവനെ പിൻവിളക്ക് നടത്തുന്നു, പൂവളമാല നടത്തുന്നു ഒക്കെ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്ന നിമിത്തമായിരിക്കും. പൊതുവെ വലിയ കുഴപ്പങ്ങളില്ലാത്ത ഒരു സമയമാണിപ്പോൾ. എല്ലാവർക്കും നല്ലൊരു നല്ല ആശംസിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നമസ്കാരം.